വിദേശത്ത് പോകുന്നവരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും തീയതിയും ചേർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പ്രവാസികൾക്ക് ഏറെ സഹായകരമാകും നേരത്തെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്കും പുതിയ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകാം പ്രവാസികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിച്ചതായാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് വിദേശത്ത് പോകുന്നവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും തീയതിയും ചേർക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ബാച്ച് നമ്പറും തീയതിയും ഇല്ലാത്തതിനാൽ സൌദി ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് സ്വീകാര്യത ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെട്ടു പുതിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ സന്തോഷത്തിലാണ് പ്രവാസികൾ നേരത്തെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും ബാച്ച് നമ്പറും തീയതിയും ചേർത്ത സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാം സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് നയൻറ്റീൻ ഡോട്ട് കേരള സ്ലാഷ് വാക്സിൻ എന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ കോവിൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർ അതും അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം കോവിൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും തീയതിയും എഴുതി വാങ്ങി അറ്റാച്ച് ചെയ്യണം അപേക്ഷ സ്വീകരിച്ചാൽ ഇതേ പോർട്ടൽ വഴി തന്നെ പുതിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം വിദേശത്ത് പോകുന്നവർക്ക് വാക്സിൻ എടുത്ത ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ജലീൽ കണമംഗലം ട്വന്റി ഫോർ